ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് വേദകൽപ്പാദപത്തിൻ വേരുറച്ച മണ്ണ് ധ്യാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ് പഞ്ചമാതൃഭക്തിഭാവമുജ്വലിച്ച മണ്ണ് മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ് എൻ്റെ മണ്ണിതാണിതിൻ്റെ പുണ്യമെന്തു ചൊല്ലുക എൻ്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് കലയുടെ നിശീതമായ പുരോഗതിയിൽ സദ് ആയിട്ടുള്ളതെല്ലാം അസദ് ആയി രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കയാൽ ലോകം ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷമങ്ങൾ അല്പമല്ല. എന്നു മാത്രമല്ല, കാലം കൂടുതൽ വഷളായി വരികയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ ശ്രേഷ്ഠ ഭാരതം ഞാൻ പേർന്ന മണ്ണിന്റെ അധ്യായങ്ങൾ നിങ്ങളെ സഹായിക്കും എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. അറിവിന്റെ ഉത്സവവേദിയെ ധന്യമാക്കുന്ന നമ്മുടെ ആചാര്യസഭയെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ആദ്യമായി സ്വാമിനി ഭവ്യാമൃത പ്രാണ മാതാ അമൃതാനന്ദമയ മഠം തിരുവല്ല മഠാധിപതി ശ്രീ അലക്സാണ്ടർ ജേക്കബ് സർ മുൻ DGP ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സർ കോട്ടയം ബസേലിയസ് കോളേജിലെ മുൻ സംസ്കൃത പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി ശങ്കർ സംസ്കൃത വിഭാഗ അധ്യക്ഷ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ. ഇന്ന് ശ്രേഷ്ഠ ഭാരത വേദിയിൽ ഒരു കഥ കേട്ടുകൊണ്ട് ഈ അധ്യായം നമുക്ക് ആരംഭിക്കാമല്ലേ. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു കഥാസന്ദർഭം നമുക്ക് പറഞ്ഞു തരാനായി ഈ വേദിയിലേക്ക് എത്തുന്നത് പാലക്കാട് കേന്ദ്ര വിദ്യാലയ നമ്പർ 1-ൽ നിന്നും തന്മയാണ്. കേന്ദ്രീയ വിദ്യാലയം നമ്പർ 1 പാലക്കാടിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തന്മയയാണ് ഇന്ന് കഥാമൃതത്തിലൂടെ ശ്രേഷ്ഠ ഭാരതം വേദിയിൽ എത്തുന്നത്. ചിത്രരചന, കഥാകഥനം, നൃത്തം എന്നിങ്ങനെ വിവിധ മത്സരങ്ങളിലായി നിരവധി പുരസ്കാരങ്ങൾ നേടിയ വിദ്യാർത്ഥിനി കൂടിയാണ് തന്മയ. നമുക്ക് സ്വാഗതം ചെയ്യാം തന്മയക്കുട്ടിയെ. തന്മയക്കുട്ടി നമസ്കാരം. നമസ്കാരം. എന്തിന്റെ വിശേഷം? സുഖായിരിക്കുന്നു ചേച്ചി. എത്രയിൽ പഠിക്കുന്നു? ഞാൻ 5th സ്റ്റാൻഡേർഡിലാണ്. ആണല്ലേ. എന്തൊക്കെയുണ്ട് വേറെ? എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം? ഞാൻ ഇരിക്കുന്നത് ഒരു കുട്ടി ക്വീൻ ആണ്, ഒരു കുട്ടി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഒരുപാട് ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ? ആ ചേച്ചി. 3 വയസ്സുള്ളപ്പോ അതൊക്കെ ഒരു ലിറ്റിൽ ക്വീൻ ആയിരുന്നു നിൽക്കുന്നത്. ഇതിപ്പോ 5-ാം ക്ലാസ് ആയിരുന്നല്ലോ, ക്വീന് മാറ്റൊന്നുമില്ല, എപ്പോഴും ലിറ്റിൽ ക്വീൻ തന്നെയാണല്ലേ. മെഹന്തി ഇടാൻ ഇഷ്ടമാണ്. കയ്യിൽ നല്ല ഗംഭീര മെഹന്തി ഇട്ടുണ്ടല്ലോ. തന്നെ ഇട്ടതാ? അതെ, അമ്മയുടെ കയ്യിൽ നിറയെ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഡ്രോയിങ്ങും പിന്നെ പാട്ട് പാടാനും പിന്നെ ഡാൻസും ഒക്കെ നല്ല ഇഷ്ടമാണ് എനിക്ക്. ഒരു ലിറ്റിൽ ക്വീൻ, ഒരു സർവാധി എല്ലാം ചെയ്യാവുന്ന ഒരാള് അല്ലേ. ഓക്കെ, ഇന്ന് കഥ പറയാനാണ്.
ലിറ്റിൽ ക്വീൻസ് എപ്പോഴും കഥ പറയും. സിന്ദറിലൊക്കെ കഥ പറയലല്ലേ. ഞാൻ നടന്ന് കഥ പറയാവരും. അപ്പൊ ഞങ്ങൾക്ക് ഏത് കഥയെ പറഞ്ഞുതരാൻ പോണേന്ന്? ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ചേച്ചി ഭാഗവതം ദശമസ്കന്ധം 60-ാം അധ്യായത്തിലെ ശ്രീകൃഷ്ണ രുക്മിണി പ്രണയ കലഹത്തെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. നമുക്ക് ആരംഭിച്ചാലോ? ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി നമുക്ക് ആരംഭിക്കാം കഥാമൃതം. ഓം അമൃതേശ്വരി നമഃ. യാതൊന്ന് ഭഗവാന്റേതാണോ അത് ഭാഗവതം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഭാഗവതം ദശമസ്കന്ധത്തിലെ 60-ാം അധ്യായമായ ശ്രീകൃഷ്ണ രുക്മിണി പ്രണയ കലഹത്തെ കുറിച്ചാണ്. ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിയുടെ അന്തപുരത്തിൽ കട്ടിലിൽ സുഖമായിരിക്കുകയായിരുന്നു. ജഗദ്ഗുരുവും തൻ്റെ പതിയുമായ ഭഗവാനെ സഖിമാരോടുകൂടി രുക്മിണി ദേവി സമീപത്ത് നിന്ന് സേവിക്കുകയായിരുന്നു. ഉദ്യാനത്തിലെ പാരിജാത പൂക്കളിൽ തട്ടിവരുന്ന മന്ദമാരുതൻ, കുളിർ നിലാവ് ഇവയെ കൊണ്ട് ശോഭിതമായിരുന്നു അന്തപുരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവി ഒരു വിനോദത്തിന് വേണ്ടി പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ഒരു ഗുണവും ഇല്ലാത്ത ഒരാളാണ്. വെറും സാധുക്കളായ ഭിക്ഷുക്കൾ മാത്രമേ എന്നെ പ്രശംസിക്കുകയുള്ളൂ. ജരാസന്ധനെയും ശിശുബാലിനെയും ഒക്കെ പേടിച്ച് സമുദ്രമധ്യത്തിൽ പോയി ഒളിച്ചിരുന്നവനാണ് ഞാൻ. ശിശുബാലിനെ പോലെ പദവിയും പ്രതാപവും ഒക്കെയുള്ള ആരെയെങ്കിലും ദേവിക്ക് വിവാഹം ചെയ്യാമായിരുന്നു എങ്കിൽ എത്ര സുഖമായി ജീവിക്കാമായിരുന്നു. ദേവിക്ക് അനുയോജ്യനില്ലാത്ത എന്നെ എന്തിനാണ് വരിച്ചത്? അതുകൊണ്ട് ദേവിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വൈകാതെ തിരികെ പോയിക്കോളൂ. രുക്മിണിക്ക് ഭഗവാന്റെ യഥാർത്ഥ വിയോഗം പോയിട്ട് വചനവിയോഗം പോലും സഹിക്കാനാകുമായിരുന്നില്ല. അത്രമാത്രം ഭഗവാനെ സ്നേഹിച്ചിരുന്നു രുക്മിണി. ഭഗവാൻ ഇത്രേ പറഞ്ഞുള്ളൂ, നീ ഏതെങ്കിലും ഒരു ശ്രേഷ്ഠനായ ക്ഷത്രിയനെ വിവാഹം ചെയ്തു പോയിക്കോളൂ. ഇത്രയും കൊണ്ട് തന്നെ രുക്മിണിയുടെ മുഖം വന്ന് വിളറി, തല താഴ്ത്തി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് താങ്ങാനാകാത്ത ദുഃഖഭാരത്താൽ രുക്മിണി അല്പനേരം വിഷാദം അഗ്നിയായി തരിച്ചു നിന്നുപോയി. രുക്മിണി പരിഭ്രമിച്ച് മോഹാലിസപ്പെട്ട് വീണു. ഭഗവാൻ വേഗം എഴുന്നേറ്റ് തൻ്റെ ചിന്താമര കൈകൾ കൊണ്ട് രുക്മിണിയെ മടിയിൽ കിടത്തി കണ്ണുനീർ നനഞ്ഞ മുഖം തുടച്ച് അവളെ ആലിംഗനം ചെയ്ത് സമാശ്വസിപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഭർത്താവിനെ അഭിമാനിക്കാൻ തക്ക എല്ലാ ഗുണങ്ങളുള്ള അവളാണ് രുക്മിണി. ഞാൻ വെറുതെ ഒരു തമാശ പറയുകയായിരുന്നു. അപ്പോൾ രുക്മിണി ദേവി മറുപടി പറഞ്ഞു, ബലവാന്മാരെന്നങ്ങ് പറഞ്ഞവർക്ക് ദേഹബലമുണ്ടായിരിക്കാം, പക്ഷേ അങ്ങ് ആത്മസ്വരൂപനാണ്. അങ്ങയുടെ മഹിമ സാധുക്കളായ ഭിക്ഷുക്കളെ പാടി നടക്കുകയുള്ളൂ. അവരാണ് അവിടുന്ന് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ആത്മാവാണെന്നും ആത്മാനുഭൂതി നൽകി അനുഗ്രഹിക്കുന്നവനാണെന്നും എനിക്ക് പറഞ്ഞു തന്നത്. ഭഗവാൻ എപ്പോഴും തൻ്റെ ഭക്തരുടെ മുക്തിയെ പുഷ്പമാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്തിരസത്തിൻ്റെ പുഷ്ടിക്ക് സംയോഗം മാത്രമല്ല വിയോഗവും ആവശ്യമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഭഗവാൻ ധർമ്മം രക്ഷിക്കാനായിട്ടാണല്ലോ ഏത് വംശത്തിൽ മനുഷ്യനായി ജനിച്ചിരിക്കുന്നത്. രുക്മിണി ദേവിയാകട്ടെ ശ്രീദേവിയുടെ അവതാരവുമാണ്. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മർമ്മം രുക്മിണി ദേവിയിലൂടെ ഈ അവസരത്തിൽ ഭാഗവതം ഭംഗിയായി ചിത്രീകരിക്കുന്നു. മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ തികച്ചും പരബ്രഹ്മമാണെന്ന ദേവിയുടെ ജ്ഞാനവും ഇവിടെ എടുത്തു പറയുന്നു. ഓം അമൃതേശ്വരി നമഃ. തന്മയക്കുട്ടി, നല്ല രസമുണ്ടായിരുന്നു കഥ കേൾക്കാനായിട്ട്. താങ്ക് യു ചേച്ചി. ആ ഒരു ശൈലിയും മുഖഭാവവും ഒക്കെ നല്ല രസമായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. നമുക്കിനി ആചാര്യ ചബ്ബയുടെ അഭിപ്രായം കേട്ടാലോ. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി നമുക്ക് ആരംഭിക്കാം സംവാദാമൃതം. സംവാദാമൃതത്തിൽ തന്മയ വളരെ മനോഹരമായി വളരെ അടുക്കി, തന്മയ 5-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ പറഞ്ഞ വിഷയം വളരെ വളരെ വലിയ വിഷയമായിരുന്നു. പക്ഷെ അതിൻ്റെ സാരം തന്മയക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും ഇപ്പോഴെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അതിനെ വളരെ ഭംഗിയായി, ഒരുപക്ഷെ തന്മയക്ക് ഭാവിയിൽ ധാരാളം ചിന്തയ്ക്ക് വക നൽകുന്ന ഒരാശയമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഭഗവാനെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ എല്ലാം മധുരമാണല്ലേ. ഭഗവാന്റെ കുട്ടിക്കാലത്തെ കളികള്, ലീലകള്, അമ്മയോടൊപ്പമുള്ള, ഗോപികമാരോടൊപ്പമുള്ള, ഗോപാലന്മാരോടൊപ്പമുള്ള, ഇതൊക്കെ നമുക്ക് കൗതുകം നിറഞ്ഞതാണ് ഓരോ നിമിഷവും. പക്ഷെ ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമം എങ്ങനെയായിരിക്കും? എപ്പോഴും നമ്മൾ വളരെ വളരെ കേൾക്കാൻ വളരെ കൗതുകത്തോടെയാണ്. ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമം തീർച്ചയായും അതൊരു ഒരു പൂർണ്ണതയിലെത്തിയ ഒരു സാധകന്റെ ഗൃഹസ്ഥാശ്രമം തന്നെയായിരിക്കും. ഒരു പൂർണ്ണതയിലെത്തിയ ഗൃഹസ്ഥാശ്രമമായിരിക്കും, കാരണം ഭഗവാന്റെ ജീവിതം നമുക്ക് വേണ്ടി, നമുക്ക് മാതൃക കാട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പഠിക്കുമ്പോൾ ഭാഗവതത്തിലെ ഈ ഭാഗം ഒരു മനനം ചെയ്ത് പഠിക്കണം. പ്രത്യേകിച്ചും ഒരു
സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം, സമൂഹ സുരക്ഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം ഗൃഹസ്ഥാശ്രമമാണ് എന്നുള്ളത് കൊണ്ട് ഏറ്റവും ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഭഗവാനും രുക്മിണിയും തമ്മിലുള്ള ഹൃദയലയം എങ്ങനെയായിരുന്നു എന്നത്. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഹൃദയലയം മാത്രമല്ല, അത് ജീവനും പരമാത്മാവും തമ്മിലുള്ള ഹൃദയലയമാണ്. വാസ്തവത്തിൽ രുക്മിണി എന്ന ജീവൻ ഭഗവാൻ എന്ന പരമാത്മാവിനെ തേടുകയായിരുന്നു. ആ കണ്ടെത്തലാണ് രുക്മിണി ഭഗവാനിൽ വിവാഹിതയായി എന്ന് പറയുമ്പോൾ, ഭഗവാൻ രുക്മിണിയെ ഹരിച്ചു എന്ന് പറയുമ്പോൾ ആ പരമചൈതന്യം ജീവനെ തന്നിലേക്ക് സ്വീകരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഭഗവാൻ കുട്ടിയായിരുന്നപ്പോൾ അമ്മയുടെ മുമ്പിൽ കുട്ടിയായിരുന്നു, കുട്ടി തന്നെയായിരുന്നു. ഒരിക്കലും ഈശ്വരഭാവങ്ങൾ പ്രകടിപ്പിക്കുകയും എന്നാൽ നമ്മുടെ മുന്നിൽ സാധാരണ ബാലലീലകളാടുകയും ചെയ്തു. ഇവിടെ രുക്മിണിയുടെ മുമ്പിലും രുക്മിണിയോട് ഭഗവാൻ പറയുന്ന പല വാക്കുകളും രണ്ട് തലങ്ങളിൽ മനസ്സിലാക്കണം. സാധാരണ നിനക്ക് ശിശുപാലനെ വിവാഹം കഴിക്കാമായിരുന്നില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ഞാനൊരു നിഷ്കിഞ്ചനാണ്, എനിക്ക് ലോകത്തിൽ ഒന്നിലും ആശയില്ല. പക്ഷെ കുടുംബജീവിതത്തിൽ അതൊന്നും പോരല്ലോ. ഇങ്ങനെയൊക്കെ ഭഗവാൻ പറയുന്ന ഓരോ വാക്കുകളും വാസ്തവത്തിൽ ഭഗവത് സ്വരൂപം എന്താണ്, നിർമ്മമനായ നിരാകാരനായ നിർഗുണനായ നിരീഹനായ തൻ്റെ സ്വരൂപത്തെ രുക്മിണിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. രുക്മിണി അത് അതേ അർത്ഥത്തിൽ, രുക്മിണിയുടെ സങ്കടപ്പെടലും ഭഗവാന്റെ സാന്ത്വനിപ്പിക്കലും ഒക്കെ ബാഹ്യമായ ഘടകമാണ്, പക്ഷേ രുക്മിണി ഭഗവാനെ അതേ അർത്ഥത്തിൽ ഭഗവത് സ്വരൂപത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ ബാഹ്യമായി നോക്കിയാൽ ഗൃഹസ്ഥാശ്രമം എന്ന സംവിധാനത്തിൽ പതിയും പത്നിയും ചേർന്ന് നേടിയെടുക്കേണ്ട ഹൃദയലയം, ആത്മീയലയം അമ്മ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. രണ്ട് യാചകന്മാർ തമ്മിലല്ല വിവാഹം കഴിക്കേണ്ടത്, കൊടുക്കുകയാണ്, സ്നേഹം കൊടുക്കുകയാണ്, കരുതൽ കൊടുക്കുകയാണ് വിവാഹ ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്ന്. അപ്പോൾ ബാഹ്യമായ അർത്ഥത്തിൽ ഇതൊരു ഹൃദയലയത്തിൻ്റെ, പത്നിയും പതിയും തമ്മിലുള്ള ഹൃദയലയത്തിൻ്റെ കഥയാണ്. ആന്തരികമായ അർത്ഥത്തിൽ ജീവനും പരമാത്മാവും തമ്മിലുള്ള ആത്മലയത്തിൻ്റെ സംവാദമാണ് ഈ ഹൃദയ സംവാദം. എനിക്ക് തോന്നുന്നു ഇതിനെ പ്രണയകലഹം എന്നുള്ളതിനേക്കാൾ ഒരു ഹൃദയ സംവാദം, സാധകനും ജീവനും പരമാത്മാവും തമ്മിലുള്ള ആത്മസംവാദം എന്നൊക്കെ നമുക്കിതിനെ വായിക്കാവുന്നതാണ്. സ്വാമിനിയമ്മയുടെ ചിന്തയിൽ നിന്ന് നമുക്കിതിൻ്റെ ആശയ വിപുലീകരണത്തിലേക്ക് പ്രവേശിക്കാം. സ്വാമിനിയമ്മ എങ്ങനെയാണ് ഈ ചിന്തയെ നോക്കിക്കാണുന്നത്? ഭഗവാൻ എപ്പോഴും ഭക്തനെ പരീക്ഷിക്കാറുണ്ട്. പറഞ്ഞതുപോലെ ഒരു ഗൃഹസ്ഥ ആശ്രമിക്കുള്ള വലിയൊരു മെസ്സേജാണ് ഭഗവാന്റെയും രുക്മിണിയുടെയും ഈ ഒരു കലഹമെന്ന സംവാദത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഗൃഹസ്ഥാശ്രമവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇന്നത്തെ ബന്ധങ്ങൾ മുഴുവനും ശാരീരികമായിട്ടുള്ള അവരുടെ സൗന്ദര്യത്തിലും പദവിയിലും പ്രതാപത്തിലും മാത്രം ഒതുങ്ങിപ്പോകുന്നു. ഇന്നത്തെ ഗൃഹസ്ഥാശ്രമികളുടെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നല്ല ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. പിന്നെ പറയുന്നുണ്ട്, വിവാഹശ്ച തഥാ മൈത്രി സമയോരേവ ശോഭത എന്ന് പറയുന്നുണ്ട്. വിവാഹവും മൈത്രിയും സമന്മാർ തമ്മിലായിരിക്കണം. രുക്മിണിയെ ഓരോന്നും എണ്ണി എണ്ണി പ്രകോപിപ്പിക്കാൻ ഭഗവാൻ ഇവിടെ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് പറയുന്നത് മൈത്രിയും വിവാഹവും എപ്പോഴും സമന്മാർ തമ്മിലായാലേ ശോഭിക്കുകയുള്ളൂ. അവിടെ ഒരു കുത്ത് പറയുന്നത് പോലെയാണ് ഭഗവാൻ. അതായത് എങ്ങനെയെങ്കിലുമൊക്കെ രുക്മിണിയെ പ്രകോപിപ്പിച്ച് വേദനിപ്പിച്ച് അതിൻ്റെ ആ ഒരു കലഹത്തിലൂടെ രുക്മിണിയുടെ ആ പ്രേമത്തെ എങ്ങനെ നോക്കിക്കാണാമെന്നൊരു പരീക്ഷണം നടത്തുകയാണ് ഭഗവാനോട്. സാധാരണ കുടുംബജീവിതത്തിൽ നമ്മൾ ഒരു വധുവും വരനുമൊക്കെ നിശ്ചയിക്കപ്പെടുമ്പോൾ വധുവിന് സൗന്ദര്യമുണ്ടെങ്കിൽ വരന് സൗന്ദര്യം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ ബന്ധം തന്നെ തകർന്നു പോയെന്നിരിക്കാം. അതുപോലെ തന്നെ സമ്പത്തും ഐശ്വര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഇപ്പോൾ വധുവിന് ഒരുപാട് സ്വത്തുണ്ട്, വരൻ വെറും പിന്നെ ദരിദ്രനാണെങ്കിൽ അവിടെയും ആ വിവാഹബന്ധം ശോഭിക്കാതെ പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് ആനുകാലിക പ്രസക്തമായ ഒരു സംഭവം കൂടിയാണ് ഭഗവാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ വിവാഹബന്ധമെന്ന് പറയുന്നത് ശരിക്കും ആത്മബന്ധമാണ്. അമ്മ പറഞ്ഞല്ലോ യാചകന്മാർ തമ്മിലാണ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കാര്യമാണ് ഇത് പറയുന്നത്. പക്ഷേ അതെങ്ങനെയായിരിക്കണമെന്ന് ഭഗവാൻ രുക്മിണിയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. സാർ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥതലത്തെ
ഇതിലൊരു വ്യാജവും സ്തുതിയും ഒക്കെ ചേർന്ന വേദവ്യാസ ഭഗവാന്റെ ഒരു അതിമനോഹരമായ രചനയാണ് ഇവിടെ കാണുന്നത്. എങ്ങനെയാണ് ഈ ആശയത്തെ മനസ്സിലാക്കുന്നത്? ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഫോയം മർത്യാവതാര തവഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം, മനുഷ്യനായി താൻ അവതരിച്ചു എന്നുള്ളത് കൊണ്ട് തൻ്റെ ഐശ്വര്യമായ ഭാവത്തെ മാത്രമല്ല മാനുഷിക ജീവിതത്തെ എങ്ങനെ നന്നാക്കി കൊണ്ടുപോകണം എന്നും കൂടി കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് തൻ്റെ അവതാരം. അതുകൊണ്ടാണ് മർത്യാവതാരമായി വരാൻ കാരണം. അങ്ങനെ വരുമ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമി എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്നുള്ളതും ഭഗവാൻ നമുക്ക് കാണിച്ചു തരണമെന്നാണ്. അതുകൊണ്ടാണ് രുക്മിണി ഫൈമേരം കഴിഞ്ഞിട്ട് രുക്മിണിയുമായി നല്ല മനോഹരമായി കുട്ടി അവതരിപ്പിച്ചു ആ എന്താ കഥാഭാഗം. ആ കുട്ടിയുമായി ആ രുക്മിണിയുമായി മഞ്ചത്തിൽ നല്ല സുഖകരമായ ഒരു കാലാവസ്ഥയിൽ രഫിച്ചിരിക്കുമ്പോഴാണ് ഒരു പ്രണയ കലഹം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പ്രണയ കേളി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കളിയാണ്, ഒന്ന് കളിക്കാൻ വേണ്ടി മാത്രമാണ് വാസ്തവത്തിൽ. ഇത് മനുഷ്യ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം പറയുന്ന കാര്യങ്ങൾ ഒരു കേളിയായി മാത്രമേ എടുക്കാവൂ. ഇന്നങ്ങനെയല്ല, എന്തെങ്കിലും തന്നെക്കുറിച്ച് ഭാര്യയോ ഭർത്താവോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഡൈവോഴ്സ് ചെയ്യായി. കാരണം ഈ നിസ്സാര കാരണത്തിന് അത്രേ ഉള്ളൂ. അവിടെയാണ് ഈ കഥയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തി. എന്തൊക്കെയാണ് ശ്രീകൃഷ്ണൻ രുക്മിണിയോട് പറഞ്ഞത്? ഇതേപോലെ എന്താണ് ഭാര്യയും ഭർത്താവുമായിട്ട് പതി പത്നിമാർ തമ്മിൽ ധാരാളം സംഭാഷണം നടക്കും, അതൊക്കെ ഒരു തമാശയാണ് ഒരു കളിയാണ് എന്നേ ഇവർ പരസ്പരം വിചാരിക്കാവൂ എന്ന് നമ്മെ കാണിക്കാൻ വേണ്ടി അല്ലേ ഭഗവാൻ വാസ്തവത്തിൽ ഈ ഒരു പ്രണയലീല ഇവിടെ ആടിയതെന്ന് തോന്നും. ആദ്യം തന്നെ പറയുന്നത് രുക്മിണി നീ എനിക്ക് സദൃശനല്ല. എന്തുകൊണ്ടു? കാരണം സൗന്ദര്യം കൊണ്ടാണെങ്കിൽ ഞാൻ നിനക്ക് ചേരുന്നതല്ല. കാരണം ഞാൻ കറുത്ത വർണ്ണമുള്ളവനാണ്, മെലിഞ്ഞവനാണ്. എല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൗന്ദര്യം എന്നെക്കുറിച്ച് പറയാനില്ല. സൗന്ദര്യം ഇല്ലാത്തവനാണ്, രാജത്വമില്ല, ധനമില്ല, കാലുകളെ വളർത്തി നടക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. രാജാക്കന്മാരെ പേടിച്ച് ഞാൻ ദ്വാരക എന്നൊരു വെള്ളത്തിൽ നടുക്കൊരു ഗുഹയുണ്ടാക്കി അവിടെ പോയി താമസിക്കുകയാണ്. ഇങ്ങനെ കുറേ പരിഭവങ്ങൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് വാസ്തവത്തിൽ നിനക്ക് സദൃശനായൊരു ഭർത്താവല്ല ഞാനെന്നുള്ളൊരു സത്യമാണ്. പക്ഷേ അന്നേരത്തെ സാഹചര്യത്തിൽ നിൻ്റെ കത്തിൻ്റെ ആ ഒരു വലിയ ശക്തിയിൽ നിന്നെ ഞാൻ എന്ത് ചെയ്തു, അപഹരിച്ചു കൊണ്ടു എന്നുള്ള സത്യമാണ്. അത് ബാധിച്ചു. ഇനിയും നിനക്ക് വേണമെങ്കിൽ ആ സുന്ദരന്മാരായ യോഗ്യന്മാരായ ചക്രവർത്തിമാരായ അനവധി രാജാക്കന്മാർ വന്നിരുന്നു, ആരുടെ കൂടെ വേണമെങ്കിലും പോകാൻ എനിക്കൊരു വിരോധമില്ല എന്ന് തമാശയായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞവർ പെട്ടെന്ന് എന്താ രുക്മിണി ബോധം കിട്ടി വീണു. പെട്ടെന്ന് ഭഗവാൻ എഴുന്നേപ്പിച്ച് ആശ്വസിപ്പിച്ചിട്ട് കഴിഞ്ഞപ്പോൾ രുക്മിണി കരഞ്ഞു, സങ്കടം ഉണ്ടായി. അത് മനുഷ്യഫേജമായ സ്വഭാവം. അല്പം കഴിഞ്ഞപ്പോൾ രുക്മിണി വളരെ ബുദ്ധിപൂർവ്വം ഭഗവാനോട് ഓരോന്നിനും 18 ആക്ഷേപങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്. 18 തക്ക മറുപടി രുക്മിണി അവിടേക്ക് പറയുന്നത്. അതാണ് ഭാഗവതത്തിലെ വ്യാസൻ്റെ കാലിൽ നമുക്ക് നമസ്കരിക്കാൻ തോന്നുന്ന വാക്കുകളാണ്. ഈ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, എത്ര ഐലോക്യ മഹീയഫോമോഹിതം സമ്മോഹനം മോഹനാ കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യധുര്യാവി സൗന്ദര്യോത്തരതോപി സുന്ദരതരം. അങ്ങേക്കാൾ സുന്ദരനായ ഒരു മനുഷ്യൻ ലോകത്തിലില്ല. അങ്ങാണ് ലോകത്തിലെ സമസ്ത വസ്തുക്കൾക്കും സൗന്ദര്യം കൊടുക്കുന്നത്. അങ്ങ് കൊടുക്കുന്നില്ലെങ്കിൽ ആർക്കും സൗന്ദര്യം ഉണ്ടാവില്ല. സൗന്ദര്യത്തിൻ്റെ ഒരു നിധിയായ അങ്ങ് ഞാൻ സുന്ദരനല്ല എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങ് ഏറ്റവും വലിയ സുന്ദരനാണ് എന്നാണ് ഞാൻ ധരിക്കുന്നത്. അങ്ങേപ്പോലൊരു സുന്ദരനെ കിട്ടിയത് എനിക്ക് മഹാഭാഗ്യമാണ്. പിന്നെ എന്താ രാജ്യത്വമില്ല എന്ന് പറഞ്ഞത് സത്യമാണ്. രാജാധികാരം സ്വീകരിച്ചാൽ കുറേ ദുഷ്ടതകളും ദുഷ്പ്രവൃത്തിയും ചെയ്യേണ്ടി വരും. ബുദ്ധിപൂർവ്വം അങ്ങ് സ്വീകരിക്കാതിരിക്കുകയാണ്. നന്നായി, ഇങ്ങനെയുള്ള ഒരാൾക്കേ ഇത് പറ്റുകയുള്ളൂ. അതേപോലെ അങ്ങ് എന്താണ് ഗുണമില്ലാത്തവനാണെന്ന് പറഞ്ഞു. സമസ്ത ഗുണങ്ങളുടെയും നിധി അങ്ങാണ്. ലോകത്തിലുള്ള സമസ്ത പ്രാപഞ്ചിക പദാർത്ഥങ്ങൾക്കും ഗുണമുണ്ടാക്കി കൊടുക്കുന്ന അങ്ങാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങ് നിർഗുണനാണ് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ധനം നോക്കിയല്ല ഒരാൾ വിവാഹം കഴിക്കേണ്ടത്. അതുണ്ടാവും, വരും, പോകും. എല്ലാവർക്കും ധനം ഉണ്ടാക്കി കൊടുക്കൽ അങ്ങയുടെ ഒരു എന്താണ് അവിടെ പ്രവൃത്തി മാത്രമല്ല. അതുകൊണ്ട് ധനം നോക്കിയല്ല ഞാൻ അങ്ങയെ വിവാഹം കഴിക്കുന്നത്. അങ്ങയുടെ സൗന്ദര്യം, അങ്ങയുടെ രൂപം, അങ്ങയുടെ ഗുണം, അങ്ങയുടെ അധികാരം ഇതെല്ലാമാണ്. ഇനിയും അങ്ങയെ സ്തുതിക്കുന്ന ചില എന്താണ് വിവരക്കേയുള്ള മഹർഷിമാർ സാധുക്കൾ അവരുടെയൊക്കെ നിന്ന് കുറേ വാക്ക് ചൊല്ലി സ്തുതിക്കുന്നു, അത്രേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്. സത്യമാണ്. സനകാദികൾ, സപ്തർഷിമാർ, നാരദൻ, വ്യാസൻ ഇവരെയൊക്കെ അങ്ങ് കണ്ടിട്ടില്ലേ? അവരെയൊക്കെ അങ്ങയെ സ്തുതിക്കുന്നത്, അല്ലാണ്ട് വെറും സാധുക്കളല്ല. ഇവരൊക്കെ അങ്ങയെ സ്തുതിക്കുന്നെങ്കിൽ ബ്രഹ്മാവ്,
അതുപോലെ എന്താ പരമശിവൻ, ഇന്ദ്രാദികളായ ദിക്പാരന്മാർ, ഇവരൊക്കെ അങ്ങനെ സ്തുതിക്കുന്നത്. ഇതിപ്പരമാ വേറെ ആരെയും സ്തുതിക്കാണ്? ലോകത്തിൽ സ്തുതിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അങ്ങ് മാത്രമാണ്. എന്നിങ്ങനെ ദീർഘമായ വാക്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് അവസാനം പറയും, ഞാൻ പ്രകൃതിയാണ്, അങ്ങ് പുരുഷനാണ്, പ്രകൃതിയെ വേറിട്ട് പുരുഷനിരിക്കാനേ പറ്റില്ല, ഇവരൊന്നിച്ചേയിരിക്കുള്ളൂ, ഞാൻ അങ്ങയോടല്ലാണ്ട് ആരോട് ചേരാൻ? അങ്ങേക്ക് എന്നെ ഉപേക്ഷിക്കാനും പറ്റില്ല, അങ്ങയുടെ ഒരു കടാക്ഷം മാത്രം മതി എനിക്ക്. അങ്ങയുടെ ഒരു കടാക്ഷം കൊണ്ടാണ് ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രകൃതിയുടെ ഗുണം. ഞാൻ പ്രകൃതി സ്വരൂപിണിയാണ്, അങ്ങയുടെ കടാക്ഷം എന്നിൽ ഉണ്ടാവും, ഉണ്ടാവണം, ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്നെ ഉപേക്ഷിക്കാൻ അങ്ങേക്ക് പറ്റില്ല, പക്ഷേ എന്നോട് കടാക്ഷം കാണിക്കണം, ഈ കടാക്ഷത്തിന് വീഴ്ചയുണ്ടാവരുത് എന്ന് വളരെ സുന്ദരമായി ഈ ഭാഗത്തെ അവതരിച്ചപ്പോൾ കൃഷ്ണൻ അതിന് മറുപടിയായിട്ട് പറയും, നീ ഇപ്പോഴാണ് ശരിയായ പത്നിയായത്. ഭർത്താവിൻ്റെ ഹിതവും മനസ്സും തിരിച്ചറിയാൻ പറ്റുന്നവരാണ് യഥാർത്ഥ പത്നിമാർ. പതിം നയതേയന, പതിയെ വേണ്ട വിധത്തിൽ നയിക്കാൻ പറ്റുന്നവളാണ്, യോഗ്യയായി എന്ന് സ്തുതിച്ച് പരസ്പരം കാലിൽ വീണ് നമസ്കരിക്കാൻ പറ്റുന്ന ഈ പാരസ്പര്യമാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി, ബലം എന്ന് ചെറിയ കഥയിൽ കൂടി ഭഗവാൻ നമ്മെ കാണിച്ചു വരുന്നു. ഇന്നത്തെ ഭാര്യാഭർത്താക്കന്മാർക്ക് എപ്പോഴും ഈ ഒരു പ്രണയ കേളി ഒരു പാഠമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സാർ, ഒരു തരത്തിൽ ഭാഗവതം മുന്നോട്ട് വെക്കുന്ന ഗൃഹസ്ഥാശ്രമം എന്താണ്? അതെ, ഒരു വളരെ മനോഹരമായ സംലയത്തിന്റെ ഗൃഹസ്ഥാശ്രമം. എങ്ങനെയാണ് സാർ ഈ ആശയത്തെ സാർ മനസ്സിലാക്കുന്നത്? ധാരാളം ജീവിതങ്ങളിലൂടെ സാർ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ, അനുഭവങ്ങളിലൂടെയും. ഒരു ഗൃഹസ്ഥാശ്രമിയായ എന്നെ പോലെ ഒരാൾക്ക് ഈ പുരാണം കേൾക്കുമ്പോൾ ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഈസ് എ മോഡൽ ഫോർ അസ് ഇൻ ദിസ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുമ്പോഴാണ്, ഈ ഭീഷ്മക രാജാവ് വിദർഭ എന്ന രാജ്യത്തിലെ രാജാവാണ്. വിദർഭ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ കിഴക്ക് വശത്തുള്ള 20 പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൻസി ചേരുന്നതാണ് ഈ വിദർഭ. ഈ കുണ്ടിനം എന്ന് പറയപ്പെടുന്ന ഇവരുടെ തലസ്ഥാനം, രുക്മിയുടെ അച്ഛൻ്റെ തലസ്ഥാനം, ഇപ്പോഴും ഉള്ള ഒരു പട്ടണമാണ്. നാഗ്പൂരിൽ നിന്നൊരു കഷ്ടിച്ചൊരു 100 കിലോമീറ്റർ ഉള്ളു കുണ്ടിനം എന്ന് പറഞ്ഞാൽ. അതൊരു വലിയ പട്ടണമല്ല, ചെറിയൊരു പട്ടണമാണ്. അപ്പോൾ അവിടെ ജനിച്ചു വളരുമ്പം 5 ആൺമക്കൾ കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഭീഷ്മക രാജാവും അമ്മയും കൂടി ദീർഘകാലം പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു മകളെ തരണേ. നമ്മുടെ നാട്ടിലെല്ലാവരും മകന് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷേ ഇവരൊരു മകൾ വേണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് രുക്മിണി ജനിക്കുന്നത്. രുക്മിണിക്ക് 15 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ രുക്മിയും അച്ഛനും കൂടി രുക്മിണിയെ പിടിച്ച് ശിശുപാലന് കല്യാണം കഴിച്ച് കൊടുക്കാനായിട്ട് പ്ലാൻ ഇടുന്നത്. അപ്പോൾ ചേദി രാജ്യം വിദർഭയേക്കാൾ വലിയൊരു രാജ്യമാണ്, ഏരിയ വൈസ് വലിയൊരു രാജ്യമാണ്. ശ്രീകൃഷ്ണൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകനാണ് ശിശുപാലൻ. അപ്പോൾ പണമുണ്ട്, രാജ്യമുണ്ട്. ശ്രീകൃഷ്ണനാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡത്തിൻ്റെ കിങ് അല്ല ആ സമയത്ത്. അപ്പോഴാണ് ഈ സ്വയംവരം വരുന്നു. അപ്പോൾ ബ്രാഹ്മണനെ പറഞ്ഞയച്ചിട്ട് രുക്മിണി ശ്രീകൃഷ്ണനെ വിവരം അറിയിക്കുന്നു. ശ്രീകൃഷ്ണൻ സൈന്യവുമായിട്ട് വരുന്നു കുണ്ടിനത്തിൽ. പക്ഷേ ശിശുപാലൻ്റെ സൈന്യവും ജരാസന്ധൻ്റെ സൈന്യവും സ്വാലൻ്റെ സൈന്യവും കലിംഗ സൈന്യവും മറു സൈഡിലുണ്ട്. അപ്പോൾ ഒരു സ്വയംവര മണ്ഡപത്തിൽ വെച്ച് ഹരണം ചെയ്യാൻ പോയാൽ ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ എ ഫിയേഴ്സ് വാർ, ഒന്നും നടക്കാൻ മുതല. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് രുക്മിയെ പരാജയപ്പെടുത്തിയ ശേഷം രുക്മിയെ വധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് പോലെ തോന്നി രുക്മിണിക്ക്. അപ്പോൾ രുക്മിണി ചാടി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ സഹോദരൻ്റെ ജോലി, അതുകൊണ്ട് സഹോദരൻ വരുന്നു. സഹോദരനെ രക്ഷിക്കേണ്ടത് എൻ്റെ ജോലിയാണ്, അതുകൊണ്ട് വധിക്കരുത് അങ്ങ്, ബാക്കി എന്ത് വേണേ ചെയ്തോ, എൻ്റെ സഹോദരനെ വധിക്കരുതെന്ന് പറഞ്ഞു. വധിക്കരുതെന്ന് പറഞ്ഞപ്പോൾ രുക്മി എന്ത് ചെയ്തു, ഞാനിനി കുണ്ടിനത്തോട്ട് പോകുന്നില്ല, ജയിച്ച രാജാവിനെ തലസ്ഥാനത്തെത്താൻ അവകാശമുള്ളൂ, പരാജയപ്പെട്ട രാജാവിന് അതിന് അവകാശമില്ല. അതേ എന്ത് ചെയ്തു, യുദ്ധം നടന്ന സ്ഥലത്തൊരു വീട് കെട്ടി അവിടെ താമസിച്ചു. അപ്പോൾ സഹോദരനെ രക്ഷിക്കാൻ സഹോദരി ശ്രമിച്ചു എന്നുള്ളത് രസം നമ്മൾ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് കഴിഞ്ഞ് രുക്മിയുമായി അവർ രഞ്ജിപ്പിലായി. ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയും കൊണ്ട് രുക്മിയുടെ വീട്ടിൽ പോയി. രുക്മിക്ക് ഒരു മകൾ ജനിച്ചു, രുക്മാവതി. ആ രുക്മാവതിയെ കൊണ്ട് രുക്മിണിയുടെ മകൻ പ്രത്യുപ്നെ കല്യാണം കഴിപ്പിച്ചു. അതിലുണ്ടായ കുട്ടിയാണ് ദ്വാരക നശിച്ച ശേഷം പിന്നീട് രാജാവായ അനിരുദ്ധൻ. അനിരുദ്ധൻ ഉഷയെ കല്യാണം കഴിച്ചതോടുകൂടി ശ്രീകൃഷ്ണൻ്റെ രാജവംശവും മഹാബലിയുടെ രാജവംശവും ഒന്നായി. ഇത് ചരിത്രത്തിലെ പുരാണത്തിലെ കഥ. അതുപോട്ടെ, ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് പാഠങ്ങളുണ്ട്. ഏതൊരു സ്ത്രീയും രണ്ട് പുരുഷന്മാരെ മരണം വരെ മറക്കുകയില്ല. ഒന്ന്, ആദ്യമായി തൻ്റെ ഹൃദയത്തിന് പാൽപ്പെട്രേഷൻ ഉണ്ടാക്കിയ ഒരു പുരുഷനുണ്ട്. അവൾക്ക് അങ്ങോട്ടുള്ള പ്രേമം കൊണ്ടോ ഒരു കാമുകൻ ഇങ്ങോട്ട് നോക്കിയ പ്രേമം കൊണ്ടോ ഒരു സ്ത്രീയുടെ ഹൃദയം 72 പൾസസ് പെർ മിനിറ്റിന് പകരം 90 or 100 പൾസ് അടിക്കും. ആ പാൽപ്പെട്രേഷൻ ഉണ്ടാക്കിയ പുരുഷനുണ്ടല്ലോ, ആ പുരുഷനെ ഒരു സ്ത്രീ മരണം വരെ മറക്കുകയില്ല.
രണ്ടാമത് ഒരു സ്ത്രീയുമായി ആദ്യം ശാരീരിക വീഴ്ച നടത്തിയവൻ, അവൻ ഭർത്താവാകാം കാമുകനാവാം ആരായാലും ആ പുരുഷനെ ഒരു സ്ത്രീ മരിക്കുന്നത് വരെ മറക്കുകയില്ല, ഈ രണ്ടെണ്ണത്തിനെ മറക്കുകയില്ല. അപ്പോൾ രുക്മിണിയുടെ മനസ്സിൽ ശ്രീകൃഷ്ണേക്കാൾ വലിയൊരു രാജ്യത്തിലെ രാജാവായിരുന്ന ശിശുപാലനോടുള്ള അവസാനത്തെ ഒരു പൾസേഷൻ ഇവിടെങ്ങാനും കിടപ്പുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കും. അപ്പോൾ ഭർത്താക്കന്മാരും ഭാര്യമാരും സംസാരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് സംസാരമുണ്ട്. ഭർത്താവ് ഇരുന്നിട്ട്, ഓ ഞാൻ അവിടെ ഒരു പെണ്ണ് കാണാൻ പോയിരുന്നില്ല, അവിടെ ഒരു പെണ്ണ് കാണാൻ പോയിരുന്നു, ആ പടക്കാരൻ്റെ മോനെ ഞാൻ പെണ്ണ് കണ്ടതാ. ഈ പെണ്ണ് കണ്ട കഥയൊന്നും ഭാര്യയോട് പറയരുത്, കാരണം ഭാര്യയ്ക്ക് അപ്പോഴേ ഇവന് പഴയത് വല്ലതും ഉള്ളി കിടപ്പണമെന്ന് സംശയമുണ്ടാകും. അതുപോലെ ചില ഭാര്യമാരുണ്ട്, എനിക്ക് ലവനെ കല്യാണമല്ലോ വെച്ചാൽ, എനിക്ക് ഇവനെ കല്യാണമല്ലോ വെച്ചാൽ അവൻ വന്ന് എന്നെ പെണ്ണ് കണ്ടതാ, കണ്ടിട്ട് അവനങ്ങ് പോയില്ല, എന്നാലും ഇങ്ങനെ ഇരുന്ന് പറയുമ്പം ഭർത്താവിന് ഒരു സംശയമുണ്ട്, എടാ ഇവക്ക് പഴയ ആരോടേലും കിടപ്പുണ്ടോന്ന്. അപ്പം മുമ്പ് നടന്ന കല്യാണ ആലോചനകൾ ഭർത്താവ് ഭാര്യമാരോടും പറയാൻ പാടില്ല, ഭാര്യ ഭർത്താവിനോടും പറയാൻ പാടില്ല. കല്യാണം കഴിക്കുന്നതോട് ഇറേസർ ഉപയോഗിച്ച് അതിനു മുമ്പുള്ള മെമ്മറി മുഴുവൻ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ മെമ്മറി മായ്ക്കുന്നത് കംപ്ലീറ്റ് മായ്ച്ചോണം, പിന്നെ ഭർത്താവോ ഭാര്യയോ മാത്രമേ മനസ്സിൽ കാണാവൂ. ഇതൊരു മോഡേൺ സൈക്കോളജിയാണ്. ഇതിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിന് മാനസിക വിഭ്രാന്തിയോ ഭ്രാന്തോ ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വളരെ ബുദ്ധിപരമായി ഒരു സൈക്കോളജി അപ്ലൈ ചെയ്യുകയാണ്. അതായത് പണ്ട് നടക്കാതെ പോയ ശിശുപാലനുമായിട്ടുള്ള ആ എന്തെങ്കിലും മെമ്മറി ഈ ഭാര്യയുടെ മനസ്സിൽ കിടപ്പുണ്ടോ എന്ന് ഒരു സംശയം, അതങ്ങ് നിവാരണം വളരെ ഈസിയായിട്ട് നിവാരണം ചെയ്ത് അങ്ങനെ ഇല്ല എന്ന് മനസ്സിലാക്കി. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഭഗവാൻ കൃഷ്ണൻ ചെയ്യുന്നത്. ഇനി ഭഗവാൻ കൃഷ്ണൻ അറിയാം 3 കൊല്ലം കഴിഞ്ഞ് ശിശുപാലൻ വധിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ശിശുപാലന് വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം, തൻ്റെ കൈകൊണ്ട് ശിശുപാലൻ വധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ശിശുപാലനുമായി എന്തെങ്കിലും രുക്മിണിയുടെ മനസ്സിൻ്റെ ഉള്ളറയിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അന്ന് രുക്മിണിക്ക് താങ്ങാൻ പറ്റിയല്ല, രുക്മിണി വിൽ ബിക്കം എ സൈക്കോളജിക്കൽ പേഷ്യൻറ്റ്. അപ്പോൾ 3 കൊല്ലത്തിന് ശേഷം നടക്കാൻ പോകുന്ന ശിശുപാല വധം നടന്നാൽ രുക്മിണിയുടെ മനസ്സിൽ എന്തെങ്കിലും ചാറ്റാടം ഉണ്ടാവുമോ എന്നൊരു ടെസ്റ്റും കൂടിയാണിത്. കാര്യം വിദിൻ 3 ഇയേഴ്സ് ശിശുപാല വാസ് കിൽഡ് ബൈ കൃഷ്ണൻ ഹിംസെൽഫ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് വളരെ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. അപ്പോൾ 18 ഡിസ്ക്വാളിഫിക്കേഷൻ ഭഗവാൻ കൃഷ്ണൻ അങ്ങോട്ട് പറഞ്ഞു, 18 ഡിസ്ക്വാളിഫിക്കേഷനെ ക്വാളിഫിക്കേഷനായി മാറ്റിക്കൊണ്ട് രുക്മിണി തിരിച്ചും പറഞ്ഞു. അപ്പം മോഹാത്സ്യപ്പെട്ട് വീഴുന്നു ഭഗവാൻ കൃഷ്ണൻ, രുക്മിണിയെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, രുക്മിണിയെ വിവാഹം കഴിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണന് 18 വയസ്സ് 20 വയസ്സുണ്ട്. അതിനുശേഷം സമന്തകരത്നത്തിൻ്റെ പേരിൽ 2 ഭാര്യമാരെ കൈകിട്ടി, ജാംബോതിയും സത്യഭാമയും. പിന്നീടുള്ള 5 ഭാര്യമാരെ കൃഷ്ണൻ അങ്ങോട്ട് ചെന്ന് കല്യാണം ആലോചിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഹരണം ചെയ്യാൻ പോയിട്ടില്ല. ബാക്കിയുള്ളത് ഇങ്ങോട്ട് ഓഫർ വന്ന് നടന്ന കല്യാണങ്ങളാണ്. പക്ഷേ 8ാമത്തെ ഭാര്യയെ കല്യാണം കഴിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ 35 വയസ്സാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രപ്പോസൽ വന്നു. ഭഗവാൻ കൃഷ്ണൻ മറുപടി പറഞ്ഞു, എനിക്ക് 35 വയസ്സായി, ഇനി ഞാൻ വിവാഹം കഴിക്കുന്നില്ല. ഇൻഡയറക്ട്ലി 20 വയസ്സോട്ട് 35 വയസ്സുവരെ കെട്ടാങ്കി കെട്ടിക്കോണം, കിളവനായിട്ട് മുതുക്കനായിട്ട് പിന്നെ കല്യാണം കഴിക്കാനൊന്നും പോകരുത്, അപ്പോൾ മാരേജ് വിളയിച്ച് 35 വയസ്സുവരെ ആണ് എന്ന് ഭഗവാൻ കൃഷ്ണൻ ശ്രദ്ധേയമായി മനസ്സിലാക്കുകയാണ്. അപ്പോൾ രുക്മിണിയുടെ 1 പൊസിഷൻ തട്ടാനായിട്ട് സത്യഭാമ ശ്രമിക്കുന്നുണ്ട് പലതവണ. അതിന് ഉപദേശം തേടാൻ പോയി പാഞ്ചാലിയുടെ അടുത്ത്, എങ്ങനെ ഈ 1 പൊസിഷൻ പൊളിക്കാമെന്ന്. പാഞ്ചാലി 2-3 പറഞ്ഞു കഴിഞ്ഞ് പാഞ്ചാലിക്ക് ശക്തമായിട്ട് മറുപടി കൊടുത്തു സത്യഭാമയ്ക്ക്. പക്ഷേ മരണം വരെ രുക്മിണിയുടെ 1 പൊസിഷൻ ഒരിക്കലും ശ്രീകൃഷ്ണൻ അന്തപുരത്തിൽ നിന്ന് പോയില്ല. 1 പൊസിഷൻ ഓൾവേസ് റിമൈൻഡ് വിത്ത് രുക്മിണി. ബാക്കിയുള്ള ഭാര്യമാർ 2ാം സ്ഥാനം മാത്രമേ അലങ്കരിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ഭാര്യാപത്ര ബന്ധത്തിൽ പാലിക്കേണ്ടതും പരസ്പരം അറിഞ്ഞിരിക്കേണ്ടതുമായ തത്വങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സൈക്കോളജിക്കൽ ലെസ്സനാണ്. വിവാഹം കഴിക്കുമ്പോൾ ഓരോ പുരുഷനും സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായ തത്വങ്ങളുടെ ഒരു വലിയ സംഗ്രഹമാണ് ഇവിടെ ഈ രുക്മിണിയെ പരീക്ഷിക്കുന്ന പ്രണയ പരീക്ഷണമായി നടത്തിയ ഈ പരീക്ഷണം. തീർത്തും വിജയകരമായ പരീക്ഷണമാണ് ഭഗവാൻ കൃഷ്ണൻ നടത്തിയതെന്നും പ്രത്യേകം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നോക്കൂ, ഒരു സമൂഹത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമിക്കാണ് നമ്മൾ വിദ്യാർത്ഥികളായ കുട്ടികളെ അവരുടെ ഉത്തരവാദിത്തം, അതുപോലെ തന്നെ പ്രായമായ അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്തം. അങ്ങനെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗൃഹസ്ഥാശ്രമമാണ് അല്ലേ? അപ്പോൾ ആ കുടുംബങ്ങൾക്ക് ഒരു സമൂഹത്തോട് എത്രമാത്രം ഉത്തരവാദിത്തം ഉണ്ടാവണമെന്നും കുടുംബങ്ങൾക്കുള്ളിൽ അവർ എത്രമാത്രം സ്നേഹത്തോടെയാണ് പരസ്പര ധാരണയോടെയാണ് ഒരു കുടുംബം എന്ന വ്യവസ്ഥ ഉണ്ടാകേണ്ടതെന്നുമുള്ള വലിയ തത്വമാണ് പുരാണം നമുക്ക് പറഞ്ഞു തരുന്നത്. അത് നമുക്ക് ചിന്തിക്കാം കൂടുതൽ ആഴത്തിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഭാവിയിൽ ഇത് പ്രയോജനപ്പെട്ടേക്കാം. തീർച്ചയായിട്ടും ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ ചർച്ച പോയി. പ്രത്യേകിച്ച് ഈ ഒരു പുതിയ തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ വളരെ വലിയൊരു മെസ്സേജ് തന്നെയാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ കൊടുത്തത്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ ചർച്ചയുടെ അർത്ഥതലങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തന്മയക്കുട്ടി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാം, അശോ എന്തൊക്കെയാ അവർ പറയണേ, വലിയ വലിയ കാര്യങ്ങൾ.
ഇതൊക്കെ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് തന്മയ കുട്ടിയുടെ ലൈഫിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രേഷ്ഠ ഭാരതത്തിന്റെ എപ്പിസോഡ് എടുത്ത് കേട്ട് നോക്കണം കേട്ടോ. അപ്പൊ തന്മയ കുട്ടിക്ക് ശ്രേഷ്ഠ ഭാരതം ഞാൻ തരുന്ന മണ്ണിന്റെ വക ഒരു ചെറിയ ഉപഹാരമുണ്ട്. സ്വാമിയമ്മയുടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങൂട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി തന്മയ കുട്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റോ. താങ്ക് യു ചേച്ചി. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിന്റെ ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ അടുത്തതായി ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ പുറത്തേക്ക് വിടുമ്പോൾ ഓ. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. ക്രമേണ മാ ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ശാന്തി
ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരിഃ ഓം പ്രേക്ഷകർക്ക് ഏവർക്കും നമ്മുടെ ആചാര്യസഭ തന്ന വിലപ്പെട്ട അഭിപ്രായങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. തീർത്ഥയാത്രയ്ക്ക് ശേഷം ഞാൻ ഗ്രാമത്തിലേക്ക് മടങ്ങി. സന്ധ്യാസമയത്ത് വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ഇരുട്ടിന്റെ മറവിൽ ഞാൻ ഒരു വിചിത്ര രൂപം കണ്ടു. അവസാനത്തെ സാധ്യതയെ നാം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ നമുക്ക് ജീവിതത്തിൽ ശരിയായ ലക്ഷ്യത്തിലെത്തിച്ചേരാം. ഉണ്ണാതെ ഉറങ്ങാതെ പൂർണ്ണമായ ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ ഭക്തിയോടെ വിശ്വാസത്തോടെയാണ് എന്തുവരെ അവിടെ ഇരുന്നത്. ഞാനും മനുഷ്യാവസ്ഥയിലല്ല വന്നിരിക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് പോലും 7 ദിവസം കൊണ്ട് മുളയുടെ ഓരോ മുട്ടുകൾ പുലർന്ന അന്തിമ സമയത്ത് എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചു. മറ്റാർക്കും ലഭിക്കാത്ത അനുഭവം. കാരണം കേൾക്കേണ്ട രീതിയിൽ കേട്ട ആളിന് മോശം കിട്ടി, കേൾക്കണ്ടാത്ത ആളിന് മോശം കിട്ടിയില്ല. കോസ്റ്റ്യൂം കോഡസി ഫോർ ശിവാനി ലാഡിഡ കൊട്ടിയൂർ പെരുമ്പാവൂർ.